ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ആർ സി ബി ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്നലെ ചെന്നൈയോട് ആർ സി ബിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. മാക്സിമം പൊരുതി നോക്കിയെങ്കിലും ആർ സി ബിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇന്നലത്തെ മത്സരത്തിൽ ആർ സി ബി ടീമിൽ ഹർഷൽ പട്ടേൽ ഉണ്ടായിരുന്നില്ല. താരത്തിന്റെ അഭാവം ആർ സി ബി ഇന്നലെ ശരിക്കും മനസ്സിലാക്കി. കാരണം ബൗളിംഗിലാണ് ആർ സി ബിക്ക് ഇന്നലെ ശരിക്കും അടിപതറിയത്. ഹർഷൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെന്നൈയുടെ നിർണായക വിക്കറ്റുകൾ നേടാൻ സാധിച്ചേനെ. എന്തായാലും ഹർഷൽ പട്ടേൽ അടുത്ത മാച്ചിൽ ആർ സി ബി ടീമിൽ ഉണ്ടാകുമെന്ന അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് താരം സാറ്റർഡേ നടക്കുന്ന ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ ആർ സി ബിയുടെ പ്ലേയിംഗ് ഇലവനിൽ ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇതുവരെ കളിച്ച 4 കളിയിൽ മുംബൈ തോറ്റു. ഇനി അങ്ങോട്ട് തുടർ വിജയങ്ങൾ മുംബൈക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ പ്ലേ ഓഫിലേക്ക് കടക്കാൻ മുംബൈക്ക് സാധിക്കില്ല. ഇപ്പോൾ ഇതാ സഞ്ജയ് മഞ്ജരേക്കർ പറയുന്നത് രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഒഴിയണമെന്നാണ്. കാരണമായി പറയുന്നത് ആർ സി ബി ടീമിൽ കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനം ഡ്യൂപ്ലിസിറ്റി നൽകി. അതുപോലെ തന്നെ രോഹിത് ശർമ്മ മുംബൈ ടീമിൽ പൊള്ളാടിനെ ക്യാപ്റ്റൻസി നൽകി ബാറ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നാണ് സഞ്ജയ് മഞ്ജരേക്കർ ഇപ്പോൾ പറയുന്നത്. നിലവിൽ രോഹിത് ബാറ്റിങ്ങിൽ ഫോമാകുന്നില്ല. ഈ സീസൺ ഐ പി എല്ലിൽ വലിയൊരു പ്രകടനം പുറത്തെടുക്കാൻ രോഹിത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ കോഹ്ലി ചെയ്ത പോലെ ക്യാപ്റ്റൻസി സ്ഥാനം രാജിവെച്ച് പൊള്ളാടിന് കൊടുക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. രോഹിത് ശർമ്മ അങ്ങനെ ഒരു നീക്കം നടത്താൻ സാധ്യത കുറവാണ്. മുംബൈക്ക് പുതിയൊരു ക്യാപ്റ്റൻ ആവശ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ ഉഗ്രൻ വിജയമാണ് ചെന്നൈ നേടിയത്. ആർ സി ബി ശരിക്കും ചെന്നൈ പഞ്ഞിക്കിടുകയായിരുന്നു. 216 റൺസാണ് ചെന്നൈ അടിച്ചുകൂട്ടിയത്. ആർ സി ബിക്ക് കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ ഇന്നലെ കോഹ്ലി ഔട്ടാക്കിയ ധോണിയുടെ തന്ത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇന്നലെ കോഹ്ലി ബാറ്റിങ്ങിൽ എത്തുന്നതുവരെ ഡീപ്പ് സ്കോറിലെങ്കിൽ ഫീൽഡർ ഉണ്ടായിരുന്നില്ല. പിന്നീട് ക്രീസിൽ കോഹ്ലി എത്തിയ ശേഷം ധോണി ഉടനെ തന്നെ ശിവൻ ദുബൈ അവിടെ പ്ലേസ് ചെയ്യുകയായിരുന്നു. ശേഷം മുകേഷ് ചൗധരിക്കെതിരെ കോഹ്ലിയുടെ ഷോട്ട് കൃത്യമായി ദുബൈയുടെ കൈകളിലെത്തി. കോഹ്ലിയുടെ ബാറ്റിങ്ങിലെ ദൗർബല്യം അറിയുന്ന ധോണി അങ്ങനെ ഒരു കേണി ഒരുക്കിയതാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.